ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഗോസ്പൽ ടോക്സിൽ വചന സന്ദേശങ്ങളോടൊപ്പം അദിലാബാദ് മിഷൻ ഡയറീസ് എന്ന പേരിൽ അദിലാബാദ് മിഷൻ രൂപതയിലെ ചില വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് തെലുങ്കാനയിലെ അദിലാബാദ് എന്ന മിഷൻ രൂപതയിലാണ്, അതിലെ പാലാ മിഷനിലാണ്. അതുകൊണ്ട് ആ മിഷൻ്റെ പ്രത്യേകതകളൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇന്ത്യയിലെ മറ്റ് മിഷൻ ഓരോ പ്രദേശവും വ്യത്യസ്തമാണ്. തെലുങ്കാനയിൽ അദിലാബാദിൽ ഇവിടെ നമ്മുടെ ഈ മിഷനിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പ്രദേശമായിട്ട് വരും തെലുങ്കാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിലാണ്, ഡെക്കാൻ സോയിൽ എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന, അതായത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു മണ്ണാണ്. എന്നാലും മണൽ നിറഞ്ഞ മറ്റ് ചില പ്രദേശങ്ങളുമുണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയായി, നമ്മൾ വളരെ സൂക്ഷിച്ച്, പ്രത്യേകിച്ച് വണ്ടിയിലെ വാഹനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ അപകടങ്ങളും പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു തരം പ്രതിഭാസമാണ് ഈ മണ്ണിൻ്റെ. അപ്പോൾ അത്തരത്തിലെ കഴിഞ്ഞ ദിവസം ഞാനും പാലാ മിഷൻ്റെ കോർഡിനേറ്റർ അച്ഛൻ മാത്യു പുതിയിട്ട അച്ഛനും കൂടി മന്നകുടം എന്ന വില്ലേജിൽ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് രാവിലെ പോയി. വന്ന വഴിക്കുണ്ടായ ഒരു ചെറിയ ഒരു അപകടം, അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഞായറാഴ്ച രാത്രി മുഴുവൻ മഴയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് നമുക്ക് ആ വില്ലേജിൽ കുർബാനയ്ക്കായിട്ട് പോകേണ്ടത്. ഈ ചെളിയുള്ള ഭാഗത്ത് വണ്ടി കയറുമ്പോൾ തന്നെ നമുക്ക് വണ്ടി തെന്നി നീങ്ങുന്നതായിട്ട് അറിയാം. ഇതാണ് മന്നകുടം പള്ളി. കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് വണ്ടി തെന്നി മാറിയത്. ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വില്ലേജിൽ നിന്നും ആൾക്കാരും നമ്മളറിയുന്നവരെല്ലാം വന്ന് സഹായിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചത്. ആ ട്രാക്ടർ ഓടിക്കുന്ന പയ്യനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവൻ നമ്മുടെ ബോയ്സ് ഹോമിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു വിട്ട ഒരു പയ്യനാണ്. അപ്പോൾ അവൻ നമ്മുടെ വണ്ടി തെന്നി മാറിയതറിഞ്ഞ് അവൻ നമ്മളെ സഹായിക്കാൻ രാവിലെ വന്നതാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ വില്ലേജ് റോഡുകളിൽ ഇതൊരു പതിവ് കാഴ്ചയാണ്. ഇവിടുത്തുകാർക്ക് ഇതൊരു പുത്തിരിയൊന്നുമല്ല. സാധാരണ രീതിയിൽ നമ്മുടെ വണ്ടി പകുതി വരെ ചെളിയിൽ താന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.